ആനമെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാമോ? തൊഴുത്തിലല്ലെങ്കിലും പുല്ല് കിട്ടുന്നിടത്ത് കൊണ്ടുവന്ന് കെട്ടുന്നതിൽ തെറ്റില്ലെന്ന് ആന ഉടമ ആമ്പല്ലൂർ ഉട്ടോളി കൃഷ്ണൻകുട്ടി പറയും. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ആനകൾക്ക് ഭക്ഷണമില്ലാതെ അതേമാതിരി ആർക്കും പണിയില്ലാതെ മഴയത്ത് പനയമ കയറാൻ പറ്റില്ല, പനമ കിട്ടാൻ വഴിയില്ല. ഈ ലോക്ക്ഡൌണിൽ ഗവൺമെൻറ് സഹായിക്കാണ്ട് ഒരു രക്ഷയുമില്ല. പക്ഷെ അതിൻ്റെ പേരിലാണ് ആനകളെ ഞങ്ങൾ നടത്തി തീറ്റണത്. പട്ട വെട്ടാൻ പനയിൽ കയറാൻ തൊഴിലാളികൾക്ക് എത്താനാവുന്നില്ല. പട്ടയുള്ള വീടുകളിലേക്ക് തൊഴിലാളികളെ കയറ്റാൻ വീട്ടുകാർക്കും മടി. ആനകളെ ഏറെ ദിവസം ഇങ്ങനെ പട്ടിണിക്കിടാൻ പറ്റില്ലെന്ന് വന്നപ്പോൾ അവയെ റോഡരികിൽ കൊണ്ടുവന്ന് മേയാൻ വിട്ടിരിക്കുകയാണ് ആമ്പല്ലൂർ ഉട്ടോളി കൃഷ്ണൻകുട്ടി. ആനകൾക്ക് ഒരു ആയാസത്തിന് വേണ്ടിട്ട് ആനകളെ നടത്തി തീറ്റണം, ഇത് ഞങ്ങൾക്ക് ഇപ്പൊ സാധിക്കുള്ളൂ. പറ്റാവുന്ന സഹായം ഞങ്ങൾക്ക് ആനകൾക്ക് സഹായം ചെയ്യുന്നുണ്ട്. അത്ര തന്നെ. എത്ര ആനയാണ്? ആറ് ആനയുണ്ട്. അപ്പോൾ ഒരാന അവിടെ പാടത്ത് മേയാനിട്ടിട്ടുണ്ട്, മൂന്നെണ്ണം ഇവിടെ ഉണ്ട്, രണ്ടെണ്ണം തീരില്ല. കൊറോണ കാലം അവരിപ്പോ വീട്ടിൽ പോയിട്ട് ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടില്ല. പിന്നെ ബാക്കിയുള്ളവർ ഇപ്പൊ അപ്പുറത്ത് പുല്ലരിയണു. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. തീറ്റ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മള് തീറ്റ വെട്ടാൻ ചെല്ലുമ്പോ ഈ കൊറോണയുടെ പ്രശ്നം പറഞ്ഞിട്ട് നമ്മളെ വീടുകളിലേക്ക് അടുപ്പിക്കാണ്ടിരിക്കലും പിന്നെ വഴികളൊക്കെ അടച്ചിട്ടുള്ള കാരണം കൊണ്ട് തീറ്റ വെട്ടാൻ ഭയങ്കര പോകാനായിട്ട് ഭയങ്കര പാടാണ്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ. പിന്നെ പഴയ പോലെ അല്ല, ഇപ്പൊ തീറ്റയ്ക്ക് ഭയങ്കര വില കൂട്ടി തുടങ്ങി. കൊറോണ കാലം നോക്കിയിട്ട് അവര് ഭയങ്കര വില കൂട്ടുന്ന കാര്യങ്ങളൊക്കെ.